റിവ്യൂ ബോംബിംഗ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമുണ്ട്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞതിൻ്റെയൊക്കെ ഒരു തുടർച്ചയാണ്. റിവ്യൂ ചെയ്ത് സിനിമയെ കൊല്ലാനാകും. അതിനെ ആശ്രയിച്ച് മാത്രം സിനിമ വിജയിക്കുന്നുണ്ട്. ഗംഭീര സിനിമയാണെന്ന് പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ ഇതും ഉണ്ടാവില്ല പിന്നെ. ഈ അല്ലെ, ഇപ്പം നാല് ആളുകൾ ഇപ്പോൾ കുറേ പേരുണ്ടല്ലോ അങ്ങനെ, ഇത് ഗംഭീര സിനിമയാണെന്ന് പറഞ്ഞാൽ ഉടനെ വീട്ടിൽ നിന്ന് ആൾക്കാർ ഇറങ്ങുന്നൊന്നുമില്ലല്ലോ. ഇത് കൊള്ളില്ല എന്ന് പറഞ്ഞ് ഇറങ്ങാതിരിക്കുന്നില്ല. ന്യായം കണ്ടെത്തുന്നു. സിനിമ നല്ലതാണെങ്കിൽ ഒരാൾ ഡിപ്പെൻഡ് ചെയ്യുക ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ വാക്കുകളായിരിക്കും എന്നാണ് എൻ്റെയൊക്കെ വിശ്വാസം. കണ്ടോ, ഓച്ചബിള ആണല്ലേ. അപ്പം എൻ്റെ ലിസ്റ്റിലത് കയറി. ഞാനിത് രണ്ടും നോക്കാറില്ല. ഇത് റിവ്യൂ നോക്കാറില്ല, ഇതിന് പുകഴ്ത്തുന്നതും നോക്കാറില്ല. നമുക്ക് വിശ്വാസമുള്ളത് വളരെ പേഴ്സണലായിട്ട് എൻ്റെ കാര്യമാണ്. പാനിൽ എന്നെ വിളിച്ച് പറയുന്നു ഈ സിനിമ ഉണ്ടോ, ഞാൻ പറയും ഇല്ല കേട്ടു. ഇങ്ങനെ രണ്ടായിപ്പറയുണ്ട്, ഓരോ രണ്ടായിപ്പറയല്ലോ എന്ന് അതൊക്കെ വെറുതെ പറയുന്നു. നല്ല സിനിമയാണ് പറഞ്ഞാൽ ഞാൻ കണ്ടിരിക്കും. അങ്ങനെ ഒരു യാഥാർത്ഥ്യം ഇല്ല ഇതിന് പിന്നിൽ. മറ്റതാണെങ്കിൽ ഓക്കെ, ഇവരെങ്ങോട്ട് റിവ്യൂ ചെയ്തിട്ട് ജനം മുഴുവൻ ബോറാന്ന് പറഞ്ഞൊരു സാധനത്തിന് ഇവരെ വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിനെ ബഹുമാനിക്കുകയും ഭയക്കുകയും വേണം. അതുമില്ലല്ലോ. വെറുതെ സ്വന്തം ചെയ്ത അബദ്ധങ്ങളാണ്. നിർമ്മാതാവ് ഒന്നാമത് നിർമ്മാതാക്കൾ തന്നെ ഇതിനെ സീരിയസ് എടുക്കുന്നതൊന്നും ഇല്ലെന്ന്. മറ്റവന് ഡേറ്റുണ്ട്, ഇവൻ്റെ ഡേറ്റുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉടനെ നമുക്ക് ഒ ടി ടി എന്ത് കിട്ടുമെന്ന്. അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് അറിയാം. ഒ ടി ടി കാരണം പോകാൻ മാറി. നീ തിയേറ്ററിൽ ഇറക്ക്, റെസ്പോൺസ് നോക്കിയിട്ട് നമുക്ക് വാങ്ങാമെന്ന്. 140 സിനിമയാണ് മലയാളത്തിൽ വെട്ടിക്കത്ത് വയ്ക്കുന്നത്. ഈ ഒ ടി ടി കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. നിർമ്മാതാവ് എന്ന് പറയുന്നവൻ അവൻ്റെ സ്വന്തം പണമാണെങ്കിൽ അവൻ അതിനൊപ്പം ഇരിക്കണം. അവന് പൂർണ്ണമായും കൺവിൻസ്ഡ് ആയ ഒരു പ്രോഡക്റ്റാണ് പുറത്തേക്ക് പോയിട്ട് അത് പരാജയപ്പെട്ടാൽ അവന് വിഷമിക്കാൻ ദുഃഖിക്കാം. അവിടെ ഇവനെ തന്നെയാണ് റിവ്യൂ ബോംബിംഗ് ആണ് എൻ്റെ പടത്തിൻ്റെ പരാജയം എന്ന്. അത് ഓൾമോസ്റ്റ് പൂർത്തിയായി. അതിൻ്റെ സംഭവങ്ങൾ എം ടിയുടെ മകളും ഒരു സുധീർ അമ്പലപ്പാടുമാണത്. അറിയില്ല അത് എനിക്കൊരു ഫൈനൽ കറക്ഷനാണ്. പലർക്കും അതിൽ കൂടുതലുണ്ട്. പിന്നെ ഇതിൻ്റെ ടെലികാസ്റ്റിംഗ് സാധ്യതകളൊന്നും ഇവരെ ചർച്ച ചെയ്യാത്തതുകൊണ്ടും പറയാത്തതുകൊണ്ടും ഓരോരുത്തരും ഓരോ വഴിക്ക് പോയി. ഈ ആന്തോളജി മലയാളത്തിൽ എനിക്ക് തോന്നുന്നു കേരള കഥയിലാണല്ലോ ഈ ആന്തോളജി കൺസെപ്റ്റ് വരുന്നത്. ഈ ആന്തോളജിയിലേക്ക് വരുന്നതിൻ്റെ ഒരു ലൈൻ എന്താണ്? കാരണം ഇതാ അതൊക്കെ ഒരു സായാഹ്നങ്ങൾ ഉണ്ടാകുന്നത് തോന്നലാണ്. രണ്ട് ഡ്രിങ്കിൻ്റെ പുറത്ത് ഞാൻ ശങ്കർ രാമകൃഷ്ണനോട് ചോദിച്ചു, നമുക്ക് എന്തുകൊണ്ടാണ് 10 മിനിറ്റ് വീതം 10 സംവിധായകൻ നല്ല ഐഡിയ എന്ന് ഞാൻ പറഞ്ഞത്. എല്ലാവരും വേണം. അത് ഷാജി കൈലാസിന് വസ്ത്രം കൊടുക്കണം, ഉണ്ണികൃഷ്ണൻ കൊടുക്കണം, അതേസമയം ശ്യാമപ്രസാദ് ഉണ്ടാവട്ടെ, അഞ്ജലി ഉണ്ടാവട്ടെ. ഞങ്ങൾ ടേബിളിൽ ഇരുന്നിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി എല്ലാവരെയും അറിയിച്ചു. അവരെല്ലാവരും കൊച്ചിയിൽ വന്നു. അത് വളരെ ഈസി ആയിരുന്നൊരു കാലമാണ്. യാത്ര ഒരു കോമൺ തീമായിട്ട് വെച്ചിട്ട്. ആ യാത്ര എന്നേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഇവിടെ നിന്ന് എങ്ങോട്ട് എന്തിൽ നിന്ന് എന്തിലേക്ക് എന്നൊന്നും പറഞ്ഞിട്ടില്ല. കാരണം ഇവരെ ഒന്ന് കണക്ട് ചെയ്യാൻ. നല്ല വിസ്കി കാണുന്നുണ്ടല്ലോ, ലോകം മാറ്റി എഴുതും. ഒരു കാര്യം കൂടെ ചോദിക്കോട്ടു, ഏതെങ്കിലും ഇടയ്ക്ക് മെൻഷൻ ചെയ്ത് ഈ ഫിലിം അവാർഡ്സ് കഴിഞ്ഞപ്പോ കുറെ കോൺട്രവേഴ്സി ഉണ്ടല്ലോ. വിനയൻ എന്ന് പറഞ്ഞു രഞ്ജിത്ത് ഇടപെട്ടാണ് ഇതൊക്കെ തീരുമാനിക്കുന്നതെന്ന്. ഏതെങ്കിലും മറുപടി ഒന്നും പറഞ്ഞതുമില്ല. എല്ലാ ചോദ്യത്തിനും അനിൽ ജീവിതത്തിൽ മറുപടി കൊടുത്തിട്ടുണ്ടോ? എല്ലാവർക്കും മറുപടി കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാനും നിങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല. രണ്ടും മനുഷ്യന്മാരല്ല. അർഹതയുള്ളതിന് മറുപടി കൊടുക്കും. എം എൻ കാശേരിക്ക് മറുപടി കൊടുക്കും. നടൻ വിനായകൻ സാറിന്റെ ലീലയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിവരമില്ല ഇത്തരം കാര്യങ്ങൾ. ഇത് ഉണ്ണിയുടെ കഥയാണെന്നൊന്നും അറിയില്ല, ഉണ്ണിയുടെ തിരക്കഥയാണെന്ന് അറിയില്ല. പിന്നെന്താ ചെയ്യുക? ഒരു സിനിമയെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ അത് ആരും എഴുതി ഇവൻ്റെ മനസ്സിൽ ഞാനാണ് കഥാകൃത്ത്, ഞാനാണ് തിരക്കഥാകൃത്ത്. അത് നമുക്ക് വിനായക ഞാനല്ല ആറുണ്ണിയാണെന്ന് പറയേണ്ട കാര്യം എനിക്കില്ലാത്തതുകൊണ്ടും